ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോളിയാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒനിയൻ, ടൊമാറ്റോ, ചില്ലി, ജിഞ്ചർ ഗാർലിക്, കറി ലീവ്സ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കൊറിയാണ്ടർ പൗഡർ, പെപ്പർ പൗഡർ, കിങ് ഫിഷാണ് എടുത്തിരിക്കുന്നത്, കോക്കനട്ട് ഓയിൽ, കോക്കനട്ട്, ടെർമറിക് പൗഡർ, സാൾട്ട്. ആദ്യം നമുക്ക് ഫിഷ് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. ഫിഷ് മാഗ്നേറ്റ് ചെയ്യാനായി ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂൺ, പെപ്പർ ഒരു സ്പൂൺ, ടർമറിക് പൗഡർ കാൽ ടീസ്പൂൺ, കാൽ ടീസ്പൂൺ സാൾട്ട്. ഇതെല്ലാം നന്നായി മിക്സ് ആക്കുക. ഇതിലേക്ക് ഓരോ കിങ് ഫിഷും മാറ്റാം. ഇത് നന്നായി ഓരോന്ന് മിക്സ് ആക്കുക. ഞാനൊരു ബ്രൈ ഫോൺ ഫ്രൈ ചെയ്യാനായി എടുത്തു വെച്ചു. അതിലേക്ക് ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. അതിലേക്ക് ഓരോ ഫിഷും എടുത്തു മാറ്റാം. അതിനുശേഷം ഓരോന്ന് തിരിച്ചിടാം. അങ്ങനെ ഫിഷ് എല്ലാം റെഡിയായി. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഫ്രഷ് ചെയ്ത ഈ ഓയിലിലേക്ക് തന്നെയാണ് ഒനിയൻ, ഈ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് ഒനിയൻ ആഡ് ചെയ്തത്. ഇതിലേക്ക് ചില്ലി, ജിഞ്ചർ ഗാർലിക്, കറി ലീഫ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഇതിലേക്ക് അര സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, കാൽ ടീസ്പൂൺ ടർമറിക് പൗഡർ നന്നായി മിക്സ് ആക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കോക്കനട്ടിൻ്റെ പാലെടുക്കാനായി അരക്കപ്പ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് അരച്ചെടുത്ത് ഇതിൻ്റെ പാലെടുക്കാം. അങ്ങനെ നമ്മുടെ കോക്കനട്ട് അരച്ചെടുത്തു. ഇനി ഇത് അരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള സാൾട്ട് കാൽ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നന്നായി മിക്സ് ആക്കും. ഇതിലേക്ക് ഫിഷ് ഓരോന്നായിട്ട് ഇടാം. അതിനുശേഷം നമ്മൾ രണ്ടാം പാലും ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫിഷ് മോള് റെഡിയായി. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഫിഷ് മോള് റെഡിയായി. വളരെ ഈസി സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.